നമസ്കാരം ലോകം മുഴുവൻ നാശം വിധിക്കുന്ന കോവിഡ് പത്തൊമ്പത് ലൈംഗിക തൊഴിലാളികളുടെയും ബാർ ഡാൻസർമാരുടെയും ഒക്കെ അന്നം മുട്ടിക്കുന്നു ബാങ്കോക്ക് പട്ടായ തൊട്ട് ഇങ്ങ് കൊൽക്കത്തയിൽ വരെ വിനോദ കേന്ദ്രങ്ങളിലും ചുവന്ന തെരുവുകളിലും വൻതോതിൽ ആളൊഴിഞ്ഞതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യാത്രാവിലക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ബാങ്കോക്കിലും പട്ടായയിലും ഡാൻസ് ബാറിലും വിനോദ കേന്ദ്രങ്ങളിലും ആളുകളില്ല മിക്ക വിനോദ കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ് കോടികളുടെ നഷ്ടമാണ് ഇതുമൂലം തായ്ലൻഡ് അടക്കമുള്ള ടൂറിസം മേഖലയ്ക്ക് കോവിഡ് മൂലം ഉണ്ടായതെന്ന് ആഗോള വിനോദസഞ്ചാര പോർട്ടലായ ദ ടൂറിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു കൊറോണ ഭീതി ഏഷ്യയിലെ ഏറ്റവും വലിയ ചുമന്നത്തെവിനെയും ബാധിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ദിവസേനെ മുപ്പതിനായിരത്തിലേറെ പേർ വന്നിരുന്ന കൊൽക്കത്തയിലെ സോനാഗാച്ചിയിൽ ഇപ്പോൾ ഇടപാടുകാരുടെ എണ്ണം പതിനായിരത്തിൽ താഴെ മാത്രമെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് കൊറോണ ഭീതിയെ തുടർന്ന് ആളുകൾ ശാരീരികമായി അടുത്തിടപഴകാൻ ഭയക്കുന്നതിനാലാണ് ഇടപാടുകാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതെന്ന് കൊൽക്കത്തയിലെ ലൈംഗിക തൊഴിലാളികളുടെ സംഘടനയായ ഡി എം എസ് എസിന്റെ അധ്യക്ഷ ബിശാഖ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിനോടായിരുന്നു അവരുടെ പ്രതികരണം കൊറോണ വൈറസ് ബാധ കാരണം ചില തൊഴിലാളികൾ മാറി നിൽക്കുന്നതും ഇടപാടുകാരുടെ എണ്ണം കുറയാൻ കാരണമായെന്നും അവർ പറഞ്ഞു ഏകദേശം മുപ്പതിനായിരത്തോളം പേരാണ് സ്ഥിരമായി സോനാഗച്ചിയിൽ എത്തിയിരുന്നത് ഇപ്പോഴത് പതിനായിരത്തിൽ താഴെയായി കുറഞ്ഞു ചുമയും ജലദോഷവും ഉൾപ്പെടെ കൊറോണ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ ലൈംഗിക തൊഴിലാളികളും അടുപ്പിക്കുന്നില്ല വിശാഖ കൂട്ടിച്ചേർത്തു മേഖലയിൽ മാസ്കുകളടക്കം വൈറസ് ബാധയെ പ്രതിരോധിക്കാനുള്ള അവശ്യവസ്തുക്കളുടെ ലഭ്യത കുറവാണെന്നായിരുന്നു സംഘടനയുടെ ലൈസൻറ് ഓഫീസറായ മഹാക്ഷേത മുഖർജിയുടെ പ്രതികരണം കൊറോണ വൈറസ് ബാധ പലയിടത്തും റിപ്പോർട്ട് ചെയ്തതിനാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇടപാടുകാരെ സ്വീകരിക്കുന്നില്ലെന്ന് തെരുവിലെ ഒരു ലൈംഗിക തൊഴിലാളിയും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഡി എം എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ സൊനാകച്ചിയിൽ ബോധവൽക്കരണ ക്യാമ്പനുകളും സംഘടിപ്പിച്ചിരുന്നു കൊറോണ ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് മുംബൈയിലെ കാമാത്തിപുരയിലും ഡൽഹിയിലെ ജി റോഡിലും സമാനമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്